സെർബിയൻ അമേരിക്കക്കാരനായ ഒരു കണ്ടുപിടുത്തക്കാരനും വൈദ്യുതി എഞ്ചിനീയറും മെക്കാനിക്കൽ എഞ്ചിനീയറും ഭാവി കാഴ്ചപ്പാടുള്ളയാളും ഇന്നത്തെ വൈദ്യുത വിതരണ സമ്പ്രദായം പ്രത്യാവർത്തി ധാരാവൈദ്യുതി ആയിത്തീരാൻ മുഖ്യ പങ്കു വഹിച്ച ആളുമായിരുന്നു നിക്കോള ടെസ്ലെ. 1856 ജൂലൈ 10 അദ്ദേഹത്തിൻ്റെ ജനനം. വൈദ്യുതിയുടെ വ്യാവസായിക ഉപയോഗത്തിന് പ്രധാന സംഭാവനകൾ നൽകിയ അദ്ദേഹം ഭൂമുഖത്തിൽ വെളിച്ചം വിതറിയ വ്യക്തിയെന്ന് അറിയപ്പെടുന്നു. ടെസ്ലയുടെ പേറ്റന്റുകളും സൈദ്ധാന്തിക ഗവേഷണങ്ങളുമാണ് ഇന്നത്തെ പ്രത്യാവർത്തിധാര വൈദ്യുത ഉപകരണങ്ങൾക്ക് അടിസ്ഥാനം. അദ്ദേഹത്തിന്റെ AC മോട്ടോർ കണ്ടുപിടുത്തം 2 വ്യാവസായിക വിപ്ലവത്തിന് വഴിതെളിച്ചു. ഓസ്ട്രിയൻ സാമ്രാജ്യത്തിൽ ജനിച്ചു വളർന്ന ടെസ്ല 1870 എഞ്ചിനീയറിംഗിലും ഭൗതികശാസ്ത്രത്തിലും ഉന്നത വിദ്യാഭ്യാസം നേടിയതിനു ശേഷം 1880 ആദ്യം കോണ്ടിനെന്റൽ എഡിസണിൽ ടെലിഫോണിൽ ജോലി ചെയ്തുകൊണ്ട് അക്കാലത്തെ നവീന മേഖലയായ വൈദ്യുതോർജ്ജ വ്യവസായത്തിൽ പ്രായോഗിക പരിശീലനം നേടി. 1884 ടെസ്ല അമേരിക്കയിലേക്ക് കുടിയേറുകയും അവിടുത്തെ പൗരനായി മാറുകയും ചെയ്തു. സ്വന്തമായ സംരംഭം തുടങ്ങുന്നതിന് മുൻപ് കുറച്ചുകാലം ന്യൂയോർക്കിലെ എഡിസൺ മെഷീൻ വർക്സിൽ ജോലി ചെയ്തിരുന്നു. തന്റെ ആശയങ്ങളെ പിന്തുണയ്ക്കാൻ ആളും അർത്ഥവും ലഭ്യമായതോടെ ടെസ്ല പലതരം വൈദ്യുത യാന്ത്രിക യന്ത്രങ്ങൾ വികസിപ്പിക്കാനായി ന്യൂയോർക്കിൽ പരീക്ഷണശാലകളും കമ്പനികളും സ്ഥാപിച്ചു. 1888 വെസ്റ്റിംഗ് ഹൗസ് ഇലക്ട്രിക് ലൈസൻസ് നൽകിയ AC ഇൻഡക്ഷൻ മോട്ടോറും അനുബന്ധ പോളിഫേസ് AC പേറ്റന്റുകളും ടെസ്ലയ്ക്ക് ധാരാളം പണം നേടിക്കൊടുക്കുകയും ആ പേറ്റന്റുകൾ പോളിഫേസ് രീതിയുടെ മൂലക്കല്ലായി മാറുകയും തുടർന്ന് ആ കമ്പനി ആ രീതി പലതരത്തിൽ മാർക്കറ്റ് ചെയ്യുകയും ചെയ്തു. തനിക്ക് പേറ്റന്റ് എടുത്ത് വിപണിയിലിറക്കാൻ പറ്റുന്ന കണ്ടുപിടുത്തങ്ങൾക്കായി ടെസ്ല യാന്ത്രിക ഓസിലേറ്ററുകൾ, ജനറേറ്ററുകൾ, വൈദ്യുത ഡിസ്ചാർജ് ട്യൂബുകൾ, എക്സ്റേ ഇമേജിംഗ് തുടങ്ങി നിരവധി പരീക്ഷണങ്ങളും പരിശ്രമങ്ങളും നടത്തി. ലോകത്താദ്യമായി അദ്ദേഹം ഒരു വയർലെസ് നിയന്ത്രിത ബോട്ടുണ്ടാക്കി. ഒരു കണ്ടുപിടുത്തക്കാരൻ എന്ന നിലയിൽ പ്രസിദ്ധനായ ടെസ്ല പ്രമുഖരെയും കാശുള്ളവരെയും തന്റെ പ്രദർശനങ്ങൾ കാണിക്കുവാൻ തന്റെ പരീക്ഷണശാലയിലേക്ക് ക്ഷണിച്ചു. പൊതുവേദികളിലെ പ്രസംഗങ്ങളിൽ അദ്ദേഹം സമർത്ഥനായിരുന്നു. 1890 മുഴുവൻ ടെസ്ല തന്റെ വയർലെസ് ആയി ലൈറ്റിംഗിനും വൈദ്യുതി വിതരണത്തിനുമായുള്ള മാർഗങ്ങൾക്കായി ഉയർന്ന ആവൃത്തിയിലും ഉയർന്ന വോൾട്ടതയിലുമുള്ള പരീക്ഷണങ്ങൾ ന്യൂയോർക്കിലും കൊളറാഡോ സ്പ്രിംഗ്സിലും നടത്തി. 1893 തന്റെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് വയർലെസ് വാർത്താവിനിമയത്തിനുള്ള സാധ്യതകളെപ്പറ്റി പ്രവചിച്ചു. തന്റെ ഭൂഖണ്ഡാന്തര വയർലെസ് വാർത്താവിനിമയ വയർലെസ് വൈദ്യുതി സംപ്രേഷണ പദ്ധതിയായ പണിതീരാത്ത വാർഡൻ ക്ലിഫ് ടവർ പ്രോജക്ട് ഉപയോഗിച്ച് ഈ ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ ടെസ്ല ശ്രമിച്ചെങ്കിലും പണം ഇല്ലാത്തതിനാൽ അത് പൂർത്തിയാക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. വാർഡൻ ക്ലിഫിന് ശേഷം 1910-1920 ടെസ്ല ധാരാളം പരീക്ഷണങ്ങൾ നടത്തുകയും പലതിലും വിജയത്തിലെത്തുകയും ചെയ്തു. പണത്തിന്റെ വലിയ ഭാഗവും ചെലവഴിച്ചു കഴിഞ്ഞ അദ്ദേഹം പല ന്യൂയോർക്ക് ഹോട്ടലുകളിലും താമസിച്ചു. പലതിന്റെയും ബില്ലുകൾ കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. 1943 ജനുവരിയിൽ ന്യൂയോർക്ക് നഗരത്തിൽ വെച്ചാണ് അദ്ദേഹം മരണമടഞ്ഞത്. മരണത്തോടെ അദ്ദേഹത്തിന്റെ സംഭാവനകൾ പലതും വിസ്മൃതിയിലായി. 1960 മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ SI യൂണിറ്റായി അളവ് തൂക്കങ്ങൾക്കായുള്ള അന്താരാഷ്ട്ര യോഗം ടെസ്ല എന്ന പേർ അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥം തെരഞ്ഞെടുത്തു. 1990 ശേഷം ടെസ്ലയുടെ പേരിനും സംഭാവനകൾക്കും പുത്തൻ ഉണർവുണ്ടായി. Trusted tradition of 155 years. Chemanur International Jewelers. India, UAE, Kuwait, Malaysia, USA.